കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണെന്നാണല്ലോ പരമ്പര ആയിട്ട് പറഞ്ഞത്. മനുഷ്യജന്മം എന്ന് കിട്ടിയാച്ചാൽ തന്നെ അത് അഭിമാനമുള്ളതാണ്. മനുഷ്യജന്മം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും തുല്യങ്ങളാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുകയെന്നാണ് പുരാണത്തിൽ പറയണത്. അപ്പം എനിക്ക് മനുഷ്യജന്മം കിട്ടുകൊണ്ട് രണ്ടും തുല്യമായതുകൊണ്ടാണല്ലോ ഞാൻ മനുഷ്യനായി. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച കർമ്മം അതെന്താണെന്നുള്ളത് ദൈവനിയോഗം, അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അത് പ്രവർത്തിക്കലാണ് ഓരോ വ്യക്തിയും ധർമ്മം എന്നുള്ള വിശ്വാസം ഉണ്ടാവുകൊണ്ട് വയ്യെങ്കിലും അതിനു വേണ്ടിയിട്ട് കർമ്മത്തിന് വേണ്ടി യത്നിക്കുക. എന്നിൽ ആരോ എന്നെ നിയന്ത്രിക്കുന്നു എന്നേ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനായി അഹങ്കാരം, അഹംബോധത്തിൽ അഹങ്കരിക്കാം. ഇപ്പോൾ അഹങ്കാരമാണ് അധികമുള്ളത്, ഞാൻ തന്നെയാണ് എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ അവിടെ കല എന്ന് വെക്കേണ്ട ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു ഉപകരണ പാത്രം. മരണം അനിവാര്യമാണ്, ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം തീർച്ചയാണല്ലോ. വീടില്ലെങ്കിൽ ഒരാൽമരത്തണൽ ഞാൻ കൂടും, മരിക്കും വരെ പാടും നിൻ തിരുനാമ മന്ത്രം ഇളയഗ്രാമപ്രഭാപുജമേ. ഈ പ്രകൃതിയോടാണ് നമ്മൾ പറഞ്ഞത്. മഹാവിഷ്ണുവിനെ പറഞ്ഞു വേണ്ട കാര്യമില്ല, മരിക്കുന്ന ഉറപ്പാണ്, എന്നാലും ഞാൻ നിന്നെ വിടില്ല. നമ്മൾ വിശ്വസിച്ചാൽ അതിന് മാറ്റം വരില്ല. മരിക്കാണ്ടോ ഇല്ല, മരിക്കുന്ന ഉറപ്പാണ്. ഞാനില്ലാത്ത കേരള എന്നാ ആവുക, വരുവാൻ നടന്നുകൂടാ. മരിക്കും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് അതുവരെയുള്ള കാലം പരമാവധി എന്ത് ചെയ്യാൻ കഴിയും അത് പാളാക്കരുത്. ഒരിക്കലും നിരാശപ്പെട്ടു അയ്യ, പ്രായമായി, ഒന്ന് വിശ്രമിക്കണം. മനുഷ്യന് വിശ്രമം എന്നുള്ള തോന്നലുണ്ടാവരുത്. എൻ്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് വെറും ഘോഷ്ക. എൻ്റെ അഭിപ്രായത്തിൽ ജനിച്ചാൽ ജനിക്കുന്ന ഒരു മനുഷ്യന് കുറേയെല്ലാം ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുക. ഏത് മനുഷ്യനും ലക്ഷ്യം നേടിയെന്ന് വരാം, ലക്ഷ്യം പരാജയപ്പെട്ടു എന്ന് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരാജയം എന്ന് ഒന്നുണ്ടായിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ്. പല കാര്യം അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടാവാം, പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല കാര്യം കേരളത്തിന് വേണ്ടി ചെയ്ത ഒരാളാണ് എൻ്റെ മരണശേഷം പറയും. അതിലെനിക്ക് സംശയമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും ഞാൻ പോയതിന് ശേഷമല്ലേ. മരണത്തെ ഭയമില്ല എന്ന് പറയുന്ന ഒരു മഹാ കള്ളന്മാരാണ്. ലോകത്ത് മരണത്തോട് നല്ല ഭയമുണ്ടാവും. പെറ്റു വീണ കൊച്ചു കുഞ്ഞിന് മരണം എന്താണെന്ന് അറിയാത്ത കൊച്ചു കുഞ്ഞിന് പോലും മരണഭയമുണ്ട്. മരണം ഒരവസാനമല്ല എന്നുള്ള പരിപൂർണ്ണ ബോധ്യമുണ്ട്, ശാസ്ത്രീയമായ ബോധ്യമുണ്ട്. മരണം വെറും ഒരു ചെറിയ ഫുൾ സ്റ്റോപ്പ് പോലും ആവുന്നില്ല, ഒരു അർദ്ധവിരാമമാണ്, ഒരു ചെറിയ ഒരു ഇടവേള മാത്രമാണ്, ഇടവേള പോലും ആവുന്നില്ല, ഒരു കണ്ടിന്യൂറ്റി ആണ് ജീവൻ്റെ ശക്തി. വെയ്റ്റിംഗ് ഈസ് എ മിത്ത്. ഒരു ഇല്ലാത്ത സാധനത്തെ ബുദ്ധി കസർത്ത് കൊണ്ട് ഉണ്ടാക്കുന്നൊരിടപാട്. ഓരോ നിമിഷവും അതിമനോഹരമായിട്ട് വിരിഞ്ഞ് പൊട്ടി ആടിച്ച് പൊളിച്ചു പോവുക, അതിങ്ങനെ ഭവിക്കുക, സകല കാര്യങ്ങളും കൂടി ചേർന്നുള്ള ഒരു കഷായക്കലത്തിനകത്ത് ഒരു കുമിള വരുന്നത് പോലെ മനോഹരമായൊരു സാധനമാണ് ഓരോ സംഭവവും. ഈ പുസ്തകങ്ങളെല്ലാം കൂടി എൻ്റെ തലയെ മറിഞ്ഞു വീണാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഉള്ളൊരു സംഭവമാണ്, അല്ലാതെ ഒരു ചോയ്സ് എന്ന് ഞാൻ പറയുന്നില്ല. നത്തിങ് വാസ് എ ചോയ്സ് ഇൻ മൈ ലൈഫ്. ഒരു അമ്മയുടെ അപ്പയും അപ്പനെയും തിരഞ്ഞെടുത്തത് ഞാനല്ലാത്തതുപോലെ എൻ്റെ ജീവിതത്തിലെ ഒരു സ്റ്റെപ്പ് പോലും എൻ്റെ ചോയ്സ് ആയിരുന്നില്ല. ഇപ്പോൾ പോലും അതെ, കാത്തിരിപ്പിന് ബോറില്ല. കാര്യം നമുക്ക് ഇപ്പം അമ്മ തന്നെ നമ്മളെ ഗർഭം ധരിക്കണമെങ്കിലും 10 മാസം കാത്തിരിക്കണ്ടേ? ഇപ്പം കാത്തിരിക്കണ്ടേ? അപ്പോഴേ കാത്തിരിപ്പ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവത്തിനാണെങ്കിൽ ഈ ഒരു മനുഷ്യൻ നന്നാകാൻ വേണ്ടി എത്ര വേണമെങ്കിലും കാത്തിരിക്കുന്നതിന് ദൈവത്തിന് തയ്യാറാകണത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. അപ്പം കാത്തിരിപ്പിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞ സ്നേഹമാണ്. സ്നേഹമല്ലാതെ ഇവിടെ ഒന്നും കാണുന്നില്ല. നക്സലൈറ്റുകൾ പോലീസുകാരെ കൊല്ലുന്നതും പോലീസുകാരെ നക്സലൈറ്റുകളെ കൊല്ലുന്നതും അടിയിൽ സ്നേഹത്തിൻ്റെ
ഒരു ഭാവ തലം വേറൊരു ഭാവതലമാണ് അതിനകത്ത് ഒന്നുമില്ല. അതിനകത്ത് പ്രത്യേകിച്ചുള്ള രണ്ടിനകത്തും ഉണ്ട് സുരേ. ഞാനൊരു സ്വപ്നമാണ് കണ്ടത് ശരിക്കും, ഈശോ ആദ്യം കണ്ടത്. അപ്പോഴാ സ്വപ്നം കണ്ടപ്പോൾ ആ നാല് വയസ്സിൽ അങ്ങനെ അതൊരു ദൈവവിളി പോലെ തോന്നി, അത് ഡെവലപ്പ് ചെയ്ത് വന്ന് ഞാൻ വെളിയിലോട്ട് വന്നു. വെളിയിലോട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് കോൾ വിത്തിൻ കോൾ കിട്ടി, അതായത് വിളിക്ക് ഉള്ളിലെ കുറച്ച് വിളികൾ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു കോടിയോളോ മനുഷ്യരോട് ബൈബിള് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ ഒരു ഏൽപ്പിച്ച ജോലി പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് പൂർത്തിയാക്കണമെന്നുള്ളതാണ്, എല്ലാത്തിനും ഒരു പൂർത്തീകരണം ഉണ്ടല്ലോ. മരണമെന്ന് പറയാൻ പറ്റത്തില്ല, അത് വേറെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അവിടെ ബോഡി നമ്മളിങ്ങനെയുള്ള ഈ സ്ഥൂല ശരീരം ഇരിക്കുന്ന സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ള ശരീരം ഉണ്ടാകത്തില്ല, അനുപരം സൂക്ഷ്മ ശരീരമായിരിക്കും, അവബോധമായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. മരണം ഒരു കാര്യം പറയാൻ നോക്കില്ല, ഇന്നിരിക്കുന്നവരെ നാളെ കാണാനില്ല, ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാളെ കാണും അയ്യോ മോനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും അർത്ഥമില്ല, ഉടയം വിളിച്ചാൽ പോകണം. പള്ളിക്കുളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈസാനത്ത് വന്ന് ഈ പൈസ എല്ലാം വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ വന്ന് വന്ന് ഇവിടെ നിന്ന് കായലും 50 ദിവസം നാളെയെല്ലാം കായ് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ നിന്ന് പള്ളിക്കുളത്തിലൊന്നും പോവാതെ ഈ മൈസാനത്ത് തന്നെ നിന്ന് ജോലി ചെയ്ത് അച്ഛനും അമ്മയും ഒന്നും പോകാൻ പറഞ്ഞിട്ടും കാക്കാതെ കൂടെ തന്നെ നിന്ന് ഇവരെ കൂടെ തന്നെ പിന്നെ പഴയ സ്റ്റാഫുകളെ കൂടെ അങ്ങ് നിന്ന് നിന്ന് അവർ നമ്മളങ്ങ് ഒരു ജോലിക്കാരനായിട്ടാക്കി അങ്ങ് നിർത്തി അങ്ങനെ 40-45 വർഷം കൊണ്ട് ഇത് തന്നെ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരെ ഒരു ആൾക്കാർ ഉണ്ട് വെച്ചാൽ അവർ രാവിലെ ഏത് പിന്നെ വല്ലതും പോകണമെങ്കിൽ എന്നെ കണ്ടാൽ അവർ മാറി നിൽക്കും. എന്താണ് അവർ ചിലപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ പാൽ വാങ്ങിക്കാനോ എടുക്കാനോ കാര്യങ്ങൾ പോകും, ഇല്ല വേറെ വല്ല അടുത്ത് ഒരു അവസരമായിട്ട് വേറെ വല്ലതും പോകാൻ വല്ലതും ചെയ്താലും അവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കും, ഞാൻ പോയ ശേഷം അവർ പോകും. മസാനം ജോലിയെന്ന് വെച്ചാൽ അത്രയും കഴിപ്പണം കിട്ടണം, ഒരു വിലയില്ല മനുഷ്യൻ. ഒരു തോട്ടി ജോലി ചെയ്തിരുന്നാലും ഉള്ള ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്ന നേരമായിരിക്കും, ജോലിയൊന്നും ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ മരണം എന്നുള്ള വാക്കിന് ഇത്രയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എത്രയോ ജന്മങ്ങൾ താണ്ടിയതിന് ശേഷമാണ് ആ സമയത്തൊക്കെ ചെയ്ത പുണ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ടും അത് വേണ്ടതുപോലെ ആസ്വദിച്ച്, കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ജന്മം ഇല്ല മനുഷ്യൻ അല്ലെ ജീവജാലങ്ങൾക്ക്, ഇതിനേക്കാൾ പ്രമോഷൻ ഇല്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലെത്തിയിട്ടും ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ എന്താ ഇവർക്കൊരു വഴി? ഏത് സാഹചര്യമാണ് ഇവനെ ദുഃഖത്തിലാഴ്ത്തുന്നത് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നത് എന്നാണ് ഈ ജ്യോതിഷ ചിന്തയുടെ ആദ്യത്തെ സങ്കല്പം. എൻ്റെ വാക്കുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടായാൽ അതിൻ്റെ പുണ്യം എനിക്കുണ്ട്. എന്തെങ്കിലും വിഷമങ്ങളാവുന്നു പോയെങ്കിലോ അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഈ ശാസ്ത്രം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ശ്രേയസ്സനായിട്ട് വരണേ. എല്ലാ ശാസ്ത്രത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം, ഇനി ആലങ്കാരികന്മാരായാലും വൈയാകരണന്മാരായാലും എല്ലാവരും പറയുന്നത് മോക്ഷമാണ്. കാരണം ഈ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അങ്ങനെ ഈ ജന്മം സഫലമാക്കണമെന്നും എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെന്നാണ്. ഞാൻ ഇന്നും ഒരു സന്യാസിനിയാണ്, ഞാൻ തുടരുകയാണ്. അപ്പോൾ എന്നെ ഇന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ഒരു മണവാട്ടി അല്ലെങ്കിൽ സന്യാസിനി, അതാണ് സിസ്റ്റർ ജസ്മി. അപ്പം ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ അങ്ങനൊരു പ്രവാചകൻ വന്ന് പ്രസംഗിച്ചു പോകുന്ന പോലത്തെ അല്ലാതെ എന്നെ ഒരു ഉപകരണമായി ഒരു പ്രവാചികയായി ദൈവം എടുത്തതാണ്. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇത്ര ശക്തിയിൽ പറയിപ്പിക്കുന്നതും. ഞാനീ പറയുന്നത് ദിഗന്ധങ്ങൾ വരെ മുഴങ്ങുന്നു എന്ന് പറയുന്നതാണ് സത്യം. എല്ലാ നഷ്ടങ്ങളും നേട്ടങ്ങളിലേക്കുള്ളൊരു മുന്നോടിയാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഞാൻ എൻ്റെ തലങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലമേത്, ഞാൻ ഏത് നിലയിൽ അത് ആ ഒരു നന്മ ചെയ്യണം എന്നുള്ളത് വിവേചിച്ചു അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഒരു ഒരു പക്ഷീനെ കിട്ടി. അപ്പോൾ കിട്ടിയത് കാര്യം ശരി തന്നെ, അത് ചിറകില്ലേ അത് പറന്നു പോവില്ലേ, അപ്പം ചിറകൊക്കെ അങ്ങ് വെട്ടിയാണ്. അപ്പം പിന്നെ എങ്ങനെ പറക്കും? അപ്പോഴും പിന്നെ ഏകലവിൻ്റെ ശാപമോക്ഷം പോലെ, അതിന് ഈ വിഷമിക്കണ്ട, അതിന് ഞാൻ തൊഴിൽ തരാം. അത് എങ്ങനെയായാലും ശരി, മനക്കണ്ണോണ്ടായാലും ശരി, മറുകണ്ണോണ്ടായാലും ശരി, അങ്ങനെ ചെയ്ത് നിറവേറ്റിയാൽ ആഹാരത്തിന് മുട്ടണ്ടേ.
ഇങ്ങനെ ഒരു വരപ്രസാദം ദൈവത്തിൻ്റെ ഇല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ആ വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു, ആ ദ്രോഹം കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് പറയുന്നില്ലല്ലോ. അവരും ഇതൊക്കെ ഞാൻ ചെയ്തതാ, ഇതേ മാതിരിയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ എത്ര സ്റ്റൈലായിരുന്നു അറിഞ്ഞാൽ ഞാൻ ചെയ്തതാണെന്ന് എനിക്ക് തന്നെ സംശയമാണ് ചിലപ്പോൾ. പല തരം കാറ്റില്ലേ, നമുക്ക് സുഖം തരുന്ന കാറ്റുണ്ട്, അപകടകാരികളായ കാറ്റുണ്ട്, അങ്ങനെ അതിൽ ലയിക്കാൻ നല്ലതുണ്ട്. ഇപ്പോൾ ഇന്ന രൂപത്തിലാവും, ഇന്ന ജന്മം ഉണ്ടാവും എന്നൊക്കെ ഇപ്പം ഒരാളൊക്കെ പറയുന്നുണ്ടായല്ലോ. അങ്ങനെ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു കണ്ടറിവോ കേട്ടറിവോ ഉണ്ടോ? ഒന്നാമത് മരിച്ചവർ അവരുടെ മനുഷ്യവരെ നോക്കേണ്ടതല്ലേ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? മരിച്ചവർ നോക്കിക്കോളൂ, മരിച്ചവരെ നമ്മളായിട്ട് നോക്കേണ്ട കാര്യമില്ല. ജീവിച്ചിരിക്കുന്നവരെ കൂടെ വിലയിപ്പിക്കാൻ വേണ്ട. ഏതായാലും നമ്മുടെ ജന്മത്തിന് ഒരു എന്തോ ഒരു സംഗതി ഉണ്ട് അതിൻ്റെ പുറയിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെറും പാടല്ലെന്നാണ്. കാരണം അല്ലെങ്കിൽ ഒരുതരം നിഹിലിസ്റ്റ് ചിന്താഗതി വരണം. ഞാനങ്ങനെ നിഹിലിസ്റ്റ് അല്ല. അപ്പം എനിക്ക് വന്ന് നമ്മളെ ഓരോരുത്തരും ജനിക്കുന്നതിന് ദർ ഇസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ്, അത് നമ്മൾ തീരുമാനിക്കാത്ത എന്തോ ആണെന്നാണ്. ആ നീലിയെ കണ്ട ജാതൻ അവൻ്റെ കൺസെപ്റ്റാണ് ഈ നിലഗ്രഹണം. പക്ഷേ ഇത് എഴുതി വന്നപ്പോൾ ആരുടെ അല്ലേ, ഈ യാത്രയെ അറിയാൻ വയ്യ, നീലിയെ അറിയാൻ വയ്യ. പക്ഷേ നമ്മൾ എഴുതി വന്നപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ഏറ്റവും എന്താ ഈ ഫ്ലോ ഉള്ള അല്ലെങ്കിൽ വായിക്കാൻ സുഖമുള്ള ഒരു പോയിറ്റി കേട്ടൊക്കെ പോകുന്ന ഒരു സാധനമാണ് അത്. അത് അതിൽ ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാഷ പോലും ഈശ്വരൻ തന്നതാണോ, ഈശ്വരൻ എന്നാൽ പറയാമെങ്കിൽ അങ്ങനെ, അല്ലേ പ്രകൃതി തന്നാണോ, അല്ലേ കാളി തന്നാണോ, നീര് തന്നോ, ദേവി തന്നോ, പ്രസാദിച്ചാണോ, എനിക്ക് തോന്നുന്നു അങ്ങനെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ്റെ ആഗ്രഹമെല്ലാം നടക്കണമെന്നില്ല. നമ്മളൊരു പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിച്ചാലും ഒരിക്കലും നമ്മൾ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കുറവിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബെഞ്ചിൽ കയറിയിരിക്കാനായിട്ട് ഭയങ്കര പാടുപെട്ടിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് പട്ടിയെ പേടിച്ച് പലപ്പോഴും സ്കൂളിൽ പോകാൻ പഠിച്ചിട്ടുണ്ട്. എന്നാ ഒരു മഴ വന്നാലും ആറ്റ് വന്നാലും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളം പൊങ്ങിയാൽ മതിയല്ലോ, നമ്മൾ പൊങ്ങി ചത്തതല്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്. വലിയ കാലം കൂടെ ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ കുട ഇപ്പോഴേ പറന്നു പോകുന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഒക്കെ ഉള്ളവരെ കാണുമ്പോൾ ഇപ്പം എന്താ പറയുക, നമുക്കിപ്പം ഒരു ചീട്ട് തന്നാൽ ചീട്ട് കളിയിൽ തന്നെ പലർക്കും പലതായി ഇട്ട് കൊടുക്കുന്നു. അവൻ്റെ കയ്യിരിക്കുന്ന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതൊരു അതിമോഹമാണ്. കിട്ടുന്നത് വെച്ച് കളിക്കുക, അപ്പോൾ നമുക്ക് സങ്കടമില്ല. അല്ലെ അത് തന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഒരു ദുഃഖത്തിന് മാത്രമേ ഇടയുള്ളൂ. ആ ദുഃഖം വെറും പാഴ. വല്ലാതെ വേദനിപ്പിച്ചത് എൻ്റെ അമ്മ മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥ. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച്, എന്നാൽ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനപ്പോൾ തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. ദൈവം അവൻ്റെ സാഹസിനെ ആഗ്രഹിച്ച പോലെ സന്തോഷവും ദുഃഖവും നമ്മുടെ മനസ്സിനെ പൊരുത്താണെന്ന് പറയുന്നത്. എത്ര ഓടികൾ കിട്ടിയാലും സന്തോഷിക്കാത്ത എത്ര പേരുണ്ട്. ഒന്നും ഇല്ലാത്തത് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്. അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ മരണം നിശ്ചയിച്ചിരിക്കുക. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പേടിച്ച വരത്തില്ല. ചിലപ്പോൾ ഒരു നെല്ല് കയറിയായിരിക്കും ചിലപ്പോൾ നമ്മൾ മരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് പേടിയാ. പാമ്പൊടി നാളെ മരിച്ചു, ആ ഒരു ചിന്തയൊന്നും എനിക്കില്ല. ഇപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുന്നു, ഒരു അപകടം പറ്റിയാൽ എന്തേ പറ്റും. അപ്പോൾ അതൊന്നുമില്ല. മരണത്തിൽ ഒരു ഒരു ഭൂമിയിൽ ഞാൻ വിശ്വസിക്കുന്ന രണ്ട് സത്യങ്ങൾ, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നും, ഒന്ന് പാമ്പ്, ഒന്ന് മരണം. പാമ്പിനെ വിശ്വസിക്കാം, മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും മൃഗമായിട്ടുള്ള മറ്റുള്ള മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റുള്ള ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പോൾ അവരെ പോലെ അല്ല ഞാൻ. എൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ എല്ലാ ആയില്യത്തിനും ഊട്ട് ദിവസങ്ങളിൽ പോയി അവിടുത്തെ വീട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ പോറ്റിക്ക് ഒരുക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്.
അപ്പോൾ ഒരു ആൾ എൻ്റെ പറഞ്ഞു സൂര്യ ഇപ്പോൾ പൂജാ കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ മെമ്മറിയിൽ പെട്ടെന്ന് കറക്റ്റ് എല്ലാം ഞാൻ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടക്കും. പുള്ളി പറഞ്ഞ് സുരേഷ് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് അഹങ്കരിച്ച് നടന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും സുരേഷിനെ ഇങ്ങനെ ഇങ്ങനെ കറുത്ത് കളറിൽ ഇങ്ങനെ തള്ളി തന്നാണ് പുള്ളി. പക്ഷേ അന്ന് എൻ്റെ വിശ്വാസം അതിൻ്റെ ഒന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അടുത്തൊരു ജന്മം ഉണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതെന്താവണമെന്ന് ചോദിച്ചാൽ പാമ്പാവരുത്, കടിയെല്ലാം കൂടെ ഏകദേശം 100 ആയിക്കാണും. പക്ഷേ ചേര നേർക്കോലി എല്ലാം എല്ലാ കളി എല്ലാത്തിനും ഒരുമാതിരിപ്പെട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള എല്ലാ സാധനവും കളിച്ചിട്ടുണ്ട്. അതിലൊരു ആ പുരാണത്തിൽ പറയുന്നൊരു വെള്ളിനാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ശിവൻ്റെ ആഭരണം, ആടെ ആഭരണത്തിൽ പെടുന്ന വെള്ളിനാഗം തന്നെയാണത്. പിന്നെ കരിമൂർക്കൻ എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, കാണാനുള്ള ഭാഗ്യം ദൈവം തരും എന്നെൻ്റെ ഒരു എനിക്കൊരു വിശ്വാസമുണ്ട്, ഉറപ്പായിട്ട് എനിക്ക് വിശ്വാസം. അവിടെ ഞങ്ങളുടെ മല്ലി മല്ലി കൊടുക്കണം എന്ന് ഭഗവാനോടും പറയാം. അത് അത് തന്നെ നമ്മുടെ ജോലി. ഇനി ആഗ്രഹം എൻ്റെ ഭഗവാനെ പൂജ വെച്ച് എൻ്റെ ജന്മം പാഴാക്കി കളയാതെ എന്നെ അങ്ങോട്ട് ഭഗവാൻ എടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ലോക നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യണമെന്ന് ഉപദേശിക്കുക. എന്നിട്ട് ഭഗവാനോട് പറയാം വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടങ്ങളൊക്കെ സാധിച്ച് കൊടുക്കണേ. ഇപ്പം ഭഗവാനോട് പറയാം. പിശാചി നൃത്തം ചെയ്യുക, മദ്യപ്പിശാജ്, അഴിമതി പിശാജ്, ധൂർത്ത്, ചട്ടം ഇല്ല, എനിക്ക് നിരാശയാണ്. പക്ഷേ ദൈവം ഇടപെട്ട മാറ്റം വരുത്തണം. മനുഷ്യർക്കൊന്നും ചെയ്യാനൊക്കില്ല. എനിക്ക് അരവാട്ടുണ്ട്, ആ വാട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു. ക്രിസ്തുവിന് ഭ്രാന്തനാന്ന് പറഞ്ഞു, ഗാന്ധിക്ക് ഭ്രാന്തനെന്ന് ഭ്രാന്തനാന്ന് പറഞ്ഞു. എൻ്റെ ഈ ആദിശത്തിന് നിൽക്കുന്നു, അത് ഞാൻ ആദിജ അണുപോലും വ്യതികളിക്കത്തില്ല. ഇവിടെ ധർമ്മരാജ്യമാകണം, രാമരാജ്യമാകണം, ദൈവരാജ്യമാകണം. പട്ടിണി പാടില്ല, മുതലാളിത്തം പാടില്ല, സർവോദയ വ്യവസ്ഥ. സർവോദയം എന്ന് പറഞ്ഞാണ് ക്രിസ്തു പറഞ്ഞ ദൈവരാജ്യം, അതാ ഗാന്ധി പറഞ്ഞത് രാമരാജ്യം. അത് വരണം. ഞാൻ മരിക്കാൻ കിടക്കുമ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നല്ല പാട്ട് പാടണം. അത് ജാതി മതഭേദമന്യെ അവിടെ വന്ന് ഞാൻ പാട്ടും കേട്ടുകൊണ്ട് കിടക്കും അവിടെ. അത് കഴിഞ്ഞ് അതിന് മുമ്പ് 3 മണിക്കൂർ മരിച്ച് 3 മണിക്കൂർ കണ്ണ് രണ്ടും ഐ ബാങ്കിന് കൊടുക്കുന്ന മരണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നാളെ മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ലിബറേറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഈശ്വരൻ്റെ ഈ അനന്തമായിട്ടുള്ള സൃഷ്ടികളിലൊരു ബ്യൂട്ടിഫുൾ സൃഷ്ടിയാണ് മ്യൂസിക്. അത്രേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം ഈശ്വരനാണ്. നാരായണ സൂക്തത്തിൽ പറഞ്ഞ മാതിരി യച്ഛകിഞ്ചും ജഗത് സർവം ദൃശ്യത്തെ ശ്രൂയത്തെ പിവ, കാണുന്നതും കേൾക്കുന്നതും ഈശ്വരൻ, അന്തർബഹിഷ്യ തത്സർവം വ്യാപ്യ നാരായണസ്ഥിത. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് ഇത് മാത്രമാണ് ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു വാണ്ടറിങ് മങ്കായിട്ട് ജീവിക്കണം. ഒരു എൻടാംഗിൾമെൻസും ഇല്ല, കരിയറും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ നടക്കുക, മീരനെ പോലെ ഇങ്ങനെ നടക്കുക, കബീറിനെ പോലെ ഇങ്ങനെ നടക്കുക. അറ്റ് ദ സെയിം ടൈം സ്നേഹം എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതായത് ബി ഹിയർ ടു ലവ് ആൻഡ് ബി കമ്പാഷനറ്റ് ആൻഡ് ടു ബി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഡിസ്ട്രി ജഡ്ജായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ആള് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരുപാട് വെട്ടി, ഒരുപാട് സമയമായിരുന്നു, രാവിലെ രാത്രി മുതൽ രാവിലെ വരെ ഇരുന്ന് വെട്ടി 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 കഷ്ണം കഷ്ണങ്ങളാക്കി കൊന്നു. സംശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ. അവരെ വിളിക്കുന്നത് തമ്പുരാട്ടി എന്നാണ്. ഈ മനുഷ്യനിത് ചെയ്തു എന്നുള്ളത് ഉറപ്പായിരുന്നു തെളിവിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യാതൊരു സംശയം കൂടാതെ കുറ്റം ചെയ്തു എന്നോട് പറഞ്ഞു. സാധാരണ ഇതിൽ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അത് അപ്പ ചെയ്തില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യാൻ ഇടയുണ്ടാവും മുകളിൽ. മാത്രമല്ല, ഒരാൾ ഒരു നൈമിഷ ഒരു നിമിഷം ഒന്നും ചിന്തിക്കാതെ ഞാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം കൊടുത്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹത്തിനോട് പറയിപ്പിക്കുക, അതായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. അത് എനിക്ക് ഞാൻ തിരിച്ചാലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം പകരുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ്. സമൂഹത്തെയും കുടുംബങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി
ഇറങ്ങിത്തിരിക്കുന്ന ആ കാട്ടാളത്തരം അത് വച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഒരു ഉദ്ദേശമുണ്ട്, ഈ ജനനം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊണ്ടുപോകുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ജുഡീഷ്യൽ പ്രവർത്തനം. എറണാകുളം വരെ പോകണമെങ്കിൽ നമുക്ക് മാക്സിമം 1.5 മണിക്കൂർ പോയി. ഇനി സ്വന്തമായിട്ട് മോട്ടോക്രോസാണ് ആഗ്രഹം, അതിപ്പോൾ വാങ്ങണേ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ആ വണ്ടിക്ക് തന്നെ 4 ലക്ഷം രൂപ എല്ലാം വല്ല ഉണ്ട്, അല്ല അതിനുള്ള ഒരു പൈസ ഇല്ല. കിട്ടിയാൽ ഉറപ്പായിട്ട് ഞങ്ങൾ നാഷണലൈസ് ഓടിക്കാം. നമുക്ക് നല്ലൊരു റൈഡറാവണം, നമ്മുടെ ഫാമിലി നല്ലതായിരിക്കണം. നമുക്കിപ്പോൾ ഈ തൊഴിൽ അറിയാവും, വേറെ പണി അറിഞ്ഞുകൂടാം. അപ്പോൾ ഇത് വിട്ട റൈസ് വിട്ട ഇത് നമ്മുടെ ഇവിടുത്തെ 135 കൊണ്ട് ജസ്റ്റ് ഒന്ന് പണിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടി ചോക്കാൻ പോയി അപ്പം തന്നെ നമ്മൾ പിടിക്കും. അപ്പോൾ തന്നെ പോലീസ് ചെയ്ത് എന്താണ് എവിടെയാണ്, അപ്പോൾ തന്നെ വണ്ടി കൊണ്ടുപോയി. ഭയങ്കര ഇതാണ്. നമ്മളങ്ങനെ ഒരു അത്യാഗ്രഹിയല്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഓഡി കാർ വേണം, അല്ലെങ്കിൽ ഒരു വണ്ടി വേണം, ബെൻസ് അല്ലെങ്കിൽ റോൾസ് റോയ്സ് പോകണം, ഇതെനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമില്ല. നമ്മളെ പരിമിതിയിലേ നമുക്ക് പറ്റും എന്നുള്ളത് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. പ്രത്യാശ എന്ന് പറയും, പ്രത്യാശ ഇല്ലാത്ത ഇപ്പോൾ ഒരു അവധൂതനാണെങ്കിൽ പോലും അയാൾക്ക് ഒരു നല്ല അവധൂതനാവണം എന്നുള്ള ഒരു ആശയാണ്. നമ്മൾ ഒരു പടത്തിന് കാഞ്ചന സീതയ്ക്ക് ഒരു ശംഭുകൻ ആയിട്ട് അഭിനയിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തിന് നമ്മൾ അവസാനം ഒരു പ്രതിഫലം കൊടുത്തു, അദ്ദേഹം പ്രതിഫലം വാങ്ങിയില്ല എന്നുള്ളതാണ്. ഇപ്പം നക്ഷത്രം നോക്കി സിദ്ധരഞ്ജ് എടുക്കുന്നുണ്ട് നല്ല നക്ഷത്രത്തിൽ പറക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ ബീജം രണ്ടും കൂടെ ചേരുന്ന സമയത്ത് തന്നെ ഇതിനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നീ ഇത്ര വയസ്സിൽ ഇങ്ങ് പോരായിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അന്വേഷിച്ച് തീവണ്ടി കൊണ്ട് തല വെച്ചിട്ട് അങ്ങനെയല്ല, ഇന്ന സമയത്ത് പോകണം, അതിനിടയ്ക്ക് എന്ത് കാണിച്ചാലും. ഞാൻ സമയത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട ഒരാളാണ് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്. സമയത്ത് അങ്ങനത്തെ നമ്മൾ പ്രധാനം കൽപ്പിക്കുന്നതിന് കൂടി അതുപോലെ അത് നടത്താൻ കഴിയാറില്ല. എന്നും ഓർക്കും ആ വഴിയിൽ പോകുമ്പോഴെല്ലാം അവരെ ഓർക്കും. സ്ത്രീയും കുട്ടിയും ഒന്ന് മുന്നിലേക്ക്, ഈ കൊച്ചിനെ അവർ എടുത്തിട്ടാണ് വന്നത്. കൊച്ച് ആത്മഹത്യ ചെയ്യുന്നതിലേക്കില്ല, ഫ്രാക്ഷൻ സെക്കൻഡിൽ കഴിഞ്ഞിരുന്നു. അവസാനം ഡോക്ടർ സിക്കിയും തോന്നുന്നു ഞാൻ, വണ്ടി വർക്കിയതിൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ എപ്പോഴെങ്കിലും അബദ്ധത്തിന് എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ നിന്നോ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റായി നമ്മളത് മരിച്ചുകൂടായി എന്ന് തോന്നൽ അങ്ങനെ വരും എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡയഗ്നോസിസ് അറിഞ്ഞ മൊമെൻറ്റ് മുതൽ ഞാൻ കാണുന്നുണ്ട് ചുറ്റുമുള്ള ഡോക്ടേഴ്സും നേഴ്സസും എല്ലാവരും ഒറ്റ സെക്കൻഡിൽ എക്സ്പ്രഷൻ മാറുകയും ഒരു കൂടുതൽ കമ്പാഷനറ്റ് ആവുകയും ചെയ്തു. മരണം എന്ന് പറയുന്നത് ഒരു ഫേസ് ചെയ്യേണ്ട റിയാലിറ്റിയാണ്. അത് ശരിക്കും നമ്മൾ അറിയുന്നത് അപ്പോഴാണ്. അതുവരെ നമ്മൾ അതിൻ്റെ അകത്ത് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു കറക്റ്റ് നമ്മൾ അറിയുന്ന ശരിക്കുമുള്ള വാറണ്ടാണ്, നമുക്ക് വരുന്ന ഒരു വാറണ്ടാണ്. സ്ലൈറ്റ്ലി അഗ്രസീവ് ടൈപ്പ് രോഗമാണ് ഡയഗ്നോസ് ചെയ്തത്. പിന്നെ ലൈഫ് സ്പാനിനെ പറ്റിയിട്ടുള്ള ഔട്ട്ലുക്ക് കംപ്ലീറ്റ് മാറി. പിന്നെയുള്ള നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഡ്രീം എന്നൊക്കെ പറയുന്നൊക്കെ അതുവരെ ഉള്ളത് വളരെ സില്ലിയും ഒക്കെ ആയിട്ട് തോന്നുകയും, ലൈഫ് എന്ന് പറയുന്നത് എന്ത് ട്രാൻസിയൻ്റ് ആണെന്നും അതുകൊണ്ട് തന്നെ ഈവൻ നമ്മളെ ഈഗോ പോലും ഒരു ക്ഷണം കൊണ്ട് വേറെ തന്നെ റീഡിഫൈൻ ചെയ്യപ്പെടുകയൊക്കെയായിരുന്നു. 39-ാമത്തെ വയസ്സിലാണ് രോഗനിർണയം. അത്ര കാലത്തെ ജീവിതത്തിന് ഞാൻ ഇത്ര ഭംഗിയായിട്ടും അർത്ഥവത്തായിട്ടും ഒന്നും കണ്ടിട്ടില്ല. അത് എന്നെ സംബന്ധിച്ച് നഷ്ടമാണെന്ന് ഇപ്പം തോന്നുകയാണ്. ഇപ്പം ഞാൻ ഭയങ്കര വാല്യുബിളായിട്ടാണ് എല്ലാ സാധനങ്ങളും കാണുന്നത്. ഇതൊരു ഒരു മനുഷ്യന് തുല്യമായ ഒരു സാധനമാണ്. ഇതാണ് 24 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ എങ്ങോട്ട് പോകണമെന്നും ഒക്കെ നിയന്ത്രിക്കുന്നത്. രാവിലെ ഈ വായിച്ചതിൻ്റെ വൈൻഡിലാണ് ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്നത്. അന്ന് വൈൻഡ് ചെയ്യാനോ ഇത് നടത്താനോ വിട്ടുപോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. ജീവിതത്തിലെ സമയം ആർക്കും പ്രവചിക്കാനൊക്കത്തില്ല. കാരണം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ ഇൻസ്റ്റൻറ്റാണ്, അത് പറയാനൊക്കത്തില്ല. ഒരു മനുഷ്യൻ്റെ ആയസും സമയവും നമുക്ക് പറയാനൊക്കത്തില്ല. പ്രവൃത്തികൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ആയസ്സിന് ദീർഘം കിട്ടും. ഇതൊരു കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചു പോയി. അപ്പോൾ പുറയുന്നൊരു വണ്ടി വന്നിടിച്ച് മോം പുറകോട്ട് മറിഞ്ഞു വന്നു. പുള്ളി അപ്പോൾ തന്നെ അൺകോൺഷ്യസ് ആയിപ്പോയി. മെഡിക്കൽ ടെസ്റ്റ് അഡ്മിറ്റ് ചെയ്ത് ഒരു ദിവസം കിടന്നു. അത് എന്നെ വലിയതായിട്ട് തന്നെ തളർത്തി കളഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ വേറൊരു പണി ചെയ്ത് എൻ്റെ മോൻ്റെ ഹാർട്ട് ഒരു നിർദ്ധനായ ഒരു ആൾക്ക്, എനിക്ക് ഞാൻ ആളെ കണ്ടിട്ട് പോലും ഇല്ല,
എന്നെങ്കിലും ഒരിക്കൽ അതിനെ നേരിടണം. ഒരു കഥ മുഴുവനായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണത്തിൽ അവസാനിക്കും. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വരും. അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പൊന്നുമില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഋതുഭേദങ്ങൾ പോലെ തന്നെയാണ് ഈ കാത്തിരിപ്പും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അഭയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, മേൽക്കൂരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതൊക്കെ പലതരം കാത്തിരിപ്പുകളുണ്ട്. കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി കാത്തിരിപ്പല്ല, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, പറ്റിയ ഋതുഭേദങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വെച്ചുകൊണ്ടും ഈ നാടിനെ എനിക്കിഷ്ടമാണ്. ഈ മറ്റ് പുറത്ത് പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവിടുത്തെ മനോഹാരിതകളും നന്മകളും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ നാട് എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. എനിക്കിവിടെ തിരിച്ചെത്തുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി വേറെ എവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ഈ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. നമ്മൾ ഈ നാടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ തെറ്റുകളെയും കുറ്റങ്ങളെയും പറ്റി എടുത്തെടുത്ത് പറയുന്നത്. ഇതില്ലാത്തൊരവസ്ഥ വരണേ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. കുടുംബത്തിന് സ്റ്റേഷനില്ലാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് അനിയത്തിമാരെയും അനിയന്മാരൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മുന്നിൽ കണ്ടൊരു മാർഗ്ഗം ഇത് മാത്രമേ ഉണ്ടായിരുന്നു. തൃശ്ശൂർ അനാഥാന്തരത്തിൽ നിന്ന് ചാടി വന്ന കുടുംബങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പം ഞാനത് പോലീസിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. കുറേ കുണ്ടകളൊക്കെ എന്നെ അടിക്കാനൊക്കെ വന്ന് ആ പെണ്ണിനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എനിക്കപ്പോൾ തോന്നി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊരു സാഹചര്യം ഞാൻ ഓർത്തുപോയി. അതുകൊണ്ട് ആ കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. പോലീസുകാരെ എനിക്ക് തന്നെ ഏൽപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ ഇവിടെ കാരപ്പുറമ്പ് ഒരു അനാഥമന്ദിരമുണ്ട്, അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. എന്നിപ്പോൾ ആ ഡോക്ടറെ വീട്ടിൽ കാർ ഡ്രൈവറായിട്ട് പോയിരുന്ന ആ ചെക്കനാണ് ഇപ്പം ആ കുട്ടീനെ കല്യാണം കഴിച്ച് എന്നെ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, നാട് വിട്ടു പോകുന്നതുകൊണ്ട് കുടുംബങ്ങൾ ഏറ്റെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ കോപ്പറേഷൻ ഏരിയയിൽ തന്നെ കിടന്നുകൊണ്ടായിരിക്കും എൻ്റെ മരണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. കടൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കടലും ആകാശവും ഒന്നും എനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഞാൻ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും എനിക്ക് ആകാശം മുഴുവൻ എൻ്റെ സ്വന്തമാവില്ല, കടൽ മുഴുവൻ എൻ്റെ സ്വന്തമാവില്ല, അതെൻ്റെ പരിധിയിൽ നിൽക്കില്ല. അപ്പോൾ എനിക്ക് സ്വന്തമാക്കാൻ കഴിയാത്തതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ കാത്തിരിക്കുന്നില്ല. ആഗ്രഹങ്ങളുള്ളവർക്കാണ് എന്താ പറയുക, കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു എന്നും ഈ ജന്മം ഉണ്ടെന്നും ഇനി അടുത്ത ജന്മത്തിൽ ബാക്കിയുള്ളതൊക്കെ ആവാമെന്നും. ഞാൻ ഈ ജന്മത്തിൽ ഒരു MLA മാത്രമായിരുന്നു, അടുത്ത ജന്മത്തിൽ ഇനി മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ വലുതും വേണ്ടേ, നമുക്കതില്ല, നമ്മളെന്ത് ചെയ്യാനാണ്? നന്മയില്ലാത്തവർക്ക് കലാകാരനാവാൻ പറ്റില്ല. എന്തോ ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നമ്മൾ എത്തിപ്പെടാൻ കഴിയാത്ത അത്ഭുതങ്ങളോടൊക്കെയുള്ള നമ്മളുടെ ഒരു നന്മ നിറഞ്ഞ ബോധമാണ് ഒരു കലാകാരൻ്റെ അടിസ്ഥാനപരമായിട്ടുണ്ടാകുക. പ്രകൃതിയെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഒരു സൃഷ്ടി കർമ്മം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നന്മയുള്ളവരാവേണ്ടതാണ്. ആധുനികമായ എന്താ പറയുക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഞാൻ വളരെ പിന്നിലാണ്. അതിൻ്റെ ഒരു സാധ്യതകളൊന്നും വേണ്ടത്ര ഉപയോഗിക്കാനോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ചിത്രകാരന്മാരോ ശില്പികളോ ശ്രമിക്കുന്ന രീതിയിലല്ല പഴയ കാലഘട്ടത്തിലെ ചിത്രകാരന്മാരും ശില്പികളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ഏതായാലും കല ഏത് ഉപകരണങ്ങൾ ഉപയോഗിച്ചാലും ഏത് രീതിയിൽ ചെയ്താലും അതിൻ്റെ സത്ത, അതിൻ്റെ ക്രിയാത്മകമായ സത്ത നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഉദാത്തമായിരിക്കും. എനിക്ക് പലപ്പോഴും അവസാനം ചെയ്യുന്ന ചിത്രങ്ങളോടാകും കൂടുതൽ താല്പര്യം, അങ്ങനെയാണ് തോന്നാറുള്ളത്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് പിന്നെ ഒരു അഞ്ചാറ് ചിത്രം കൂടെ വരച്ച് കഴിയുമ്പോൾ അത് പിന്തള്ളപ്പെട്ടു, അതിനോടുള്ളൊരു പ്രിയം കുറഞ്ഞു, അതിനൊരു ഒരു അറ്റല്ല. അതുപോലെ അടുത്ത ജന്മത്തിലേക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് എൻ്റെ മോഹം.
കള്ളൻ്റെ ഏറ്റവും വലിയ കൂട്ട് ദൈവമാണ്. കക്കാൻ പോകുമ്പോഴേ ദൈവമേ ആരും കാണല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടേ പോകത്തുള്ളൂ, തിരിച്ചു വരുമ്പോഴും ദൈവമേ എന്ന് വിചാരിച്ചിട്ടേ വരത്തുള്ളൂ. യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത്. എൻ്റെ കാലിലൊക്കെ അണിയടിച്ചിട്ടുണ്ട്, കൈയെല്ലാം എല്ലാം വളഞ്ഞു പിടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ജന്മം ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഈ ഒന്നരയ്ക്കും മൂന്നിനും ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് ശരിക്കും 40 മിനിറ്റ്, ഒരു നാഴിക നേരമേ അതിൻ്റെ യഥാർത്ഥ സമയമുള്ളൂ. ഈ 40 മിനിറ്റിൽ 20 മിനിറ്റ് ശരിക്കും ആ ഉറങ്ങുന്ന മനുഷ്യൻ മരിക്കുകയാണ്. ഈ 20 മിനിറ്റ് കൊണ്ട് ആ കട്ടിൽ കിടക്കുന്ന ആളിനെ വേണമെങ്കിൽ എടുത്ത് മാറ്റിക്കിടത്താൻ അറിയത്തില്ല, അത്രയ്ക്കും ഗാഠനിദ്രയിലായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഒരു മോഷ്ടാവും ഒന്നരയ്ക്കും മൂന്നിനും ഇടയ്ക്ക് ഒരു മോഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും ധർമ്മിഷ്ഠനായ മോഷ്ടാവ് എന്ന് പറയുന്നതിൽ നീതിബോധം ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാഠം കൽപ്പിച്ച മോഷ്ടാവാണെങ്കിൽ വാൽമീകിയാണ്. കള്ളം കലയാണ്. നമുക്ക് പാരമ്പര്യ കലകളിൽ 68 കലയിൽ 18-ാമത്തെ കലയും കണ്ടാണ് ഈ മോഷണം എന്ന് പറയുന്നത്. അതാണ് കള്ളം, അതാണ് കള്ളൻ. കള്ളന്മാർ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. മന്ത്രി ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ പൈപ്പ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു, അത് മോഷണമാണ്. ഒരുപാട് 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 പേരെ ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് മൊത്തം കൊള്ളയടിച്ച് ചെയ്തു. പക്ഷേ അവർക്കൊരു പേരുണ്ട്, ധനാപകരണം. ഒരു പോക്കറ്റടിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ദ്രോഹിയാണ്. കാരണം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെച്ചുകൊണ്ട് ഒരു യാത്ര ചെയ്യുന്ന സന്ദർഭം, അതല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പോകുന്ന സന്ദർഭത്തിലായിരിക്കും അവൻ്റെ പാക്കറ്റിൽ നിന്ന് പോകുന്നത്, ഏങ്ങി പോകും. മറിച്ചൊരു മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ കള്ളം കയറിയോ, വാതിൽ തുറന്ന് കിടക്കുന്നു, ജനൽ തുറന്ന് കിടക്കുന്നു, പടിപ്പടിയായിട്ടേ പോകത്തുള്ളൂ, ഒറ്റയെങ്കിലില്ല അവന്. ബാക്കിയുള്ളവരുടെ കാഴ്ചയിൽ എന്തൊരു മണ്ടത്തരാണ് നിങ്ങൾ, എന്താണ് ഈ ഫോറൻസിക് മരിച്ചത് മാത്രം കണ്ടുകൊണ്ടിരിക്കുക, രാവിലെ കുളിച്ച് നിങ്ങൾക്ക് ഈ ഡെഡ് ബോഡി കാണാൻ മടിയില്ലെന്ന് എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ തന്നെ ധാരാളം ചോദിക്കുന്നുണ്ട്. 100% ത്യാഗബുദ്ധിയോടുകൂടിയിട്ടും ഭയരഹിതമായിട്ടും അല്ലാതെ ഒരു പട്ടാളക്കാരനും ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫൊറൻസിക് പത്തോളജിസ്റ്റിനും ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ത്യാഗബുദ്ധി ഉണ്ട്. അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ മുറിക്കപ്പുറം കോടതി മുറികളല്ലാതെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ലാത്ത എനിക്കായിരിക്കും. മരണം ഒരു ഉറക്കമാണ്. ആഹ്ലാദകരമായ അനുഭവത്തിൽ കൂടെ പോകുമ്പം മരണത്തെ ചിന്തകൾ തീരെ വരുന്നുണ്ടാവില്ല, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഓരോ സെൽ ശരീരത്തിൻ്റെ ഓരോ കലകളിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ DNA ജനറ്റിക്കലി ഇൻസ്ക്രൈബ്ഡ് ആണ്. ആ യാഥാർത്ഥ്യം ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളേണ്ടതാണ്, ഉൾക്കൊള്ളാൻ പറ്റുന്നത്. What I believe today is not what I believed 20 years ago, 30 years ago. But on the other hand, that is, as it were, I renounce parts of myself. I renounce some of my ideas. But in the process, I acquire other ideas. So it's a renunciation which is part of a forward march. Like a snake shedding skins. I'm waiting for a world in which people would have become masters of their own destiny. I call that socialism, which is not the same necessarily as the socialist countries that existed, but I see it as a march towards socialism. Socialism means people become masters of their own destiny. Gandhi, Tagore, the left, these are the people who have actually played a leading role in this march towards equality and freedom. And I was fortunate to be born in this period. And so, in a sense, the meaning in my life consists in the fact that I have tried in every way that I can to be part of that march and to carry this march forward. വളരെ ശക്തമായ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, വർഗീയതയ്ക്കും അഴിമതിക്കും സമൂഹത്തിലെ തിന്മകൾക്കുമെതിരായി നടക്കുന്ന നിരന്തരമായ പോരാട്ടത്തിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയും ചിലതെല്ലാം പരാജയപ്പെടുകയും കൂടുതൽ നേട്ടങ്ങളോടുകൂടി വീണ്ടും മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് അനുദിന സാമൂഹ്യ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് 19 വയസ്സുള്ളപ്പോൾ കുട്ടനാടൻ മേഖലയിൽ ചെളിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ 2 അടിമത്വമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ജാതി അടിമത്വം,
മറ്റൊന്ന് കൂലി അടിമത്വം. ഈ ജാതി അടിമത്വത്തിനും കൂലി അടിമത്വത്തിനും കഴിഞ്ഞിരുന്നവർക്ക് ന്യായമായ ജോലിയെടുത്താൽ പ്രതിഫലം കിട്ടുകയില്ല. അങ്ങനെ ഉള്ള ആളുകളെ സംഘടിപ്പിച്ച് ന്യായമായ കൂലിക്കും വില സമയത്തിനും അൺടച്ചബിളിക്കുമൊക്കെ എതിരായി ഉള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് വന്നത്. ലോകം സൂര്യനെ ചുറ്റുന്നതാണ് വിചാരമെങ്കിലും സൂര്യനെ ഭൂമി ചുറ്റുകയാണല്ലോ. അപ്പോൾ അതങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. സൂര്യനാണ് ഒത്തപിതാ ദ്യവും, ആകാശം പ്രകാശമാനമായി തീരുന്നത് സൂര്യനെ കൊണ്ടാണ്. നല്ല കാര്യമാണല്ലോ ഈ പറയണത് എന്ന് തോന്നി. കാര്യം ശരിയല്ല. ഇവിടെ മറ്റ് ജീവികൾക്കൊന്നും ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന സംസ്കാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഈ മനുഷ്യന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവനെ എന്താ ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫലം വാസ്തവത്തിൽ അവൻ ഉണ്ടാക്കിയത് ഈ സത്യമാണ്. സത്യം, ധർമ്മം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഈ പരിഷ്കാരത്തിൻ്റെ ഒക്കെ മൗലിക സത്യം. ഭാരതീയ ലൗകിക സംസ്കാരത്തിനകത്ത് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൂപ്പർമാൻ ആവുകയാണെങ്കിൽ നല്ലതാണ് ഈ നമ്മുടെ സംസ്കാരം കൊണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. മോശം തന്നെ ജനിക്കരുത് തന്നെ. ദിവസേന ഞാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥിച്ച ഫലം ഉണ്ടോ അറിയില്ല. ഫലമുണ്ടെങ്കിൽ ഞാൻ ഇനി എനിക്കില്ല ഒരിക്കലും ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഈ ബോധാവസ്ഥയിലേക്ക് തിരികെ വരണ്ട എന്നെ എൻ്റെ മനസ്സിലുണ്ട്. ബോധമില്ലാണ്ടിരിക്കാൻ സുഖം, ഇത് വെറുതെ ഒരു ബുദ്ധിമുട്ടാണ്. ബോധം ഉണ്ടായാലേ ബുദ്ധിമുട്ടു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവിടെ. ആകെ നമുക്ക് ബോധം ഉണ്ടെന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ട്. അവസാനം ഭൂമിയിൽ നമ്മുടെ കാലശേഷം വിലയിരുത്തപ്പെടുന്നത് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഇന്ത്യയിലെ പത്രപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കർത്തവ്യം ജനങ്ങളിൽ ജനാധിപത്യ വിശ്വാസം നിലനിർത്തുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ജനങ്ങൾക്കൊരു സാമൂഹ്യ ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി സഹകരിക്കുക. പക്ഷേ ആദ്യത്തെ കാര്യമാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എത്ര കാലത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, ഏറ്റവും കൂടുതൽ സാമൂഹ്യ ബോധം വളർന്നിട്ടുള്ള സ്ഥലത്ത് പോലും സമൂഹത്തിൻ്റെ താഴെയിൽ കിടക്കുന്ന ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന നീതി ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നിർഭാഗ്യവശാൽ ഈ പത്രപ്രവർത്തകൻ, പത്ര റിപ്പോർട്ടർ ആ നാടകത്തിലൊരു നടനായി മാറുന്നു എന്നുള്ളതാണ്. ആ നാടകത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്തിന്? ആ നാടകത്തിൻ്റെ തിരക്കഥ പോലും എഴുതുന്നത് പത്രപ്രവർത്തകരായി മാറിയിരിക്കുന്നു. നമ്മുടെ പത്രപ്രവർത്തനത്തിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വീഴ്ച അതാണ്. ഒരിക്കലും പത്രപ്രവർത്തകൻ ഒരു നാടകത്തിലെ നടനാകാൻ പാടില്ല. നാടകത്തിൻ്റെ കാണിയാകുക, കണ്ട കാര്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അവർ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. കലയോടും സാഹിത്യത്തോടും തത്വചിന്തയോടും സൂക്ഷ്മതലത്തിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം മാറിയപ്പോഴാണ് ഞാൻ അധ്യാപകൻ എന്നുള്ള തൊഴിലൊന്ന് മാറിയത്. അത് സത്യത്തിൽ വലിയ വേദന തന്നെയാണ്. ഗ്രേറ്റ് മെറ്റഫറാണ് സത്യത്തിൽ കാത്തിരിപ്പ്. അത് പലരും കരുതുന്ന പോലെ ഒരു ചീത്ത കാര്യമല്ല. അത് ഞാൻ കാണുന്നത് ഏറ്റവും മികച്ച കവിതയാണ്. മനുഷ്യരാശി അതിൻ്റെ സങ്കീർണതകൾ പരിഹരിക്കാൻ വേണ്ടി അബോധത്തിൽ നിർമ്മിച്ച ഒരു വലിയ മെറ്റഫറാണ് സത്യത്തിൽ കാത്തിരിപ്പ്. ജീവിതം തന്നെയാണ് സത്യത്തിൽ ജീവിതമായിട്ടും മരണമായിട്ടും പങ്കുവെക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു നിമിഷം ജീവിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ജീവിതത്തിൽ തന്നെയാണ് മരണം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു മരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഭാരതത്തിൻ്റെ മാജിക് ലോക മാജിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിലൊന്നും. എത്ര പ്രായമായാലും നമ്മൾ ഈ ഖണ്ഡം നമ്മൾ തുണയ്ക്കണം. അവസാന കാലം വരെയും ഈ കഥ എന്നോട് ഇരിക്കണം. നൃത്തത്തിലൂടെ ജനങ്ങളെ ആനന്ദിപ്പിക്കാൻ സാധിക്കുക, അത് അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഒരു നല്ല ഗുരുവായി തീരണമെന്നും ഉണ്ട്. എത്രത്തോളം സാധിക്കുന്നു എന്നും അറിയില്ല. എന്തിനാ പിന്നെ ഇത്രയും പ്രായമായി കഷ്ടപ്പെടാതെ മരിച്ചാൽ മതിയെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ കിട്ടുന്ന റിയാക്ഷനും തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ടിരുന്ന കാര്യമില്ലല്ലോ. ഒരു വർഷമായിട്ട് മേക്കപ്പ് പോലും കൂട്ടി പൂജാ മണ്ഡലത്തിൽ നല്ല മേക്കപ്പാണെന്നൊരു പേര് കിട്ടി. ആ വാ കൊണ്ട് മോശമെന്ന് പറയുന്നു.
ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് ശിക്ഷ നൽകാനും ശക്തിയുണ്ടെന്ന് നമ്മൾ എന്ന് വിശ്വസിക്കുന്നു. അന്ന് മനുഷ്യൻ നന്നായി. കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ പഠിച്ച് ഞാൻ ഈ ലോക്കലായിട്ട് ഞാൻ ജീവിക്കും, എൻ്റെ മക്കൾ ആരെങ്കിലും ഒരാളെങ്കിലും സ്റ്റാൻഡേർഡായി തീരണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ആ ഒരു ആഗ്രഹമുള്ളൂ. സർക്കസിനോട് വലിയ ഇൻട്രസ്റ്റാണ്, ഇന്നും കാണുന്നുണ്ട്. എത്ര ചെറിയ സർക്കസും കാണുന്നുണ്ട്, എത്ര വലിയ സർക്കസും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പുതുമ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അങ്ങോട്ട് സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്ന ഈ കല മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശരിക്കുള്ള നമുക്ക് കാണപ്പെട്ട ദൈവം എന്ന് പറയുന്ന ആ കലയാണ്. ഈ തെയ്യത്തിന് കൂടുതലും കൂടുതലും ആഗ്രഹങ്ങൾ ജാസ്തിയാണ്. ഒന്നും കൂടെ കഴിക്കണമായിരുന്നു, ഒരു തെയ്യം കൂടെ എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നു. ഏത് തെയ്യം കലാകാരനും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, എനിക്കും ഉണ്ട് ആഗ്രഹം. 60 കൊല്ലത്തിനിടക്ക് 170 കഥ എഴുതുക പറഞ്ഞാൽ അത് തന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ പർപ്പസായിട്ട് തന്നെ വേണ്ട വേണ്ട ഇത് മതി. എൻ്റെ നിയോഗം എന്തായിരുന്നു എന്നുള്ള ഇതിനെക്കുറിച്ചിട്ട് സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. നമ്മൾ എന്താണെന്നുള്ള മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ന്യൂസ് വായിച്ച് തുടങ്ങിയ കാലത്തൊക്കെ എനിക്ക് ന്യൂസ് തുടങ്ങുമ്പം സ്റ്റുഡിയോയിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു, അത് ഞാൻ എപ്പോഴും കാണുന്ന ഒരു സ്വപ്നമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതാണ് ഈ സത്യാന്വേഷണത്തിൻ്റെ സംഗതിയാണ്. ദുഃഖ എല്ലാ ആളുകളും തന്നെ അന്വേഷിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്, അത് അവസാനിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ഈ കാത്തിരിപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും 20 കിലോമീറ്റർ നടക്കണം ഒരു കുടം വെള്ളം കുടിവെള്ളം കിട്ടാനായിട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു? പൂർണ്ണത ഉള്ള ഒരു സൃഷ്ടി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കാത്തിരിക്കുന്നു. സാമൂഹ്യ ജീവിതത്തിൽ ഞാൻ തീർച്ചയായും കാത്തിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സർഗാത്മകതയ്ക്ക് പരിപൂർണ വികാസം ലഭിക്കുന്ന സാമൂഹ്യ നീതി ഉള്ള ഒരന്തരീക്ഷം ഉണ്ടാകണം എന്നാണ്. അതിനാണ് കാത്തിരിക്കുന്നത്. എൻ്റേതായ അൾട്ടിമേറ്റ് സിനിമ ചെയ്യുക, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, ഒരു രേഖപ്പെടുത്തുക. എൻ്റെ അനുഭവം നേരിട്ടോ അല്ലെങ്കിൽ ഫിക്ഷനിലായിട്ടോ നേരിട്ടുണ്ടല്ലോ, വേണ്ട പോലെ എനിക്ക് സിനിമയിലൂടെ എൻ്റെ ഒരു സെൽഫ് മൊത്തം എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ, അവനവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പിന്നെ ഉപയോഗിക്കപ്പെട്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ഇപ്പോഴും. കാരണം ഒരു 4 വരി കവിതയോ അല്ലെങ്കിൽ ഒരു രാഗാലാപകത്തിന് ജീവിതത്തിന് ഏറ്റവും നല്ല ജീവിതം അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്വകാര്യ കോളേജിൽ 125 രൂപ പ്രതിമാസ ശമ്പളത്തിനാണ് ജീവിതം ആരംഭിച്ചത്. അവിടുന്ന് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സംസ്ഥാന സിവിൽ സർവീസിൻ്റെ പരമാധ്യക്ഷനായി സർവീസിന് വിരമിച്ചു. അതിൽ കൂടുതൽ എന്ത് മോഹിക്കാനുള്ളത്? ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ്, അത് അടിസ്ഥാനപരമായി പ്രചോദനത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഇൻസ്പിറേഷനെ ആശ്രയിച്ചിരിക്കുന്നു. ആൻഡ് ഇൻസ്പിറേഷൻ ഇസ് നാച്ചുറലി, ഇൻസ്പിറേഷൻ ഇസ് ബിയോണ്ട് വിൽ, ഇറ്റ് ഇസ് എ ഡിസിഷൻ ഓഫ് നേച്ചർ. അത് പ്രകൃതിയുടെ ഒരു തീരുമാനമാണ് പ്രചോദനം. നമ്മുടെ ഇച്ഛാശക്തിക്ക് അതിൽ പങ്കില്ല. അതുകൊണ്ട് അത് കാത്തിരിക്കുക. കർമ്മങ്ങൾ മനുഷ്യന് തൃപ്തിയാവുന്നവരെ ചെയ്യുക, അത് ചെയ്യുമ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കാതെ കഴിക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. അത് ജീവിതത്തിലെ വലിയൊരു ഭാഗമാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത് നമുക്കല്ല ഇനി വരുന്ന എല്ലാ തലമുറയ്ക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും കാത്തിരിക്കുന്നില്ല. ഒരുപക്ഷെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. സ്വപ്നം കാണുന്നത് വളരെ ഒരു സുഖമുള്ള കാര്യമാണ്. പക്ഷേ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അത് റിയാലിറ്റി ആവാനായിട്ട് ആണ് പ്രയാസം. The leopard can never change its spots. അപ്പോഴും ഞാൻ പഴയ പത്മനാഭൻ തന്നെയായിരിക്കും. ഒന്നെൻ്റെ മുൻകോപം പലപ്പോഴും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഛേ അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെയും ഇത്
ആവർത്തിക്കാറുമുണ്ട്. അതുകൊണ്ട് ഒരു സന്ദർഭം വീണ്ടും കിട്ടിയാലും ഞാൻ നന്നാവുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും മനുഷ്യർ അത് മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മൃഗങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഈ ഭണ്ഡാരം പോന്നില്ലല്ലോ എന്ന് പറയിക്കരുത്, അത്രമാത്രമേ ഉള്ളൂ. എപ്പോഴും മരിച്ചാൽ എന്തുണ്ട്, ഒരു ഭയവുമില്ല. അത് ആർക്കും ഒരു പിടികിട്ടാതെ ഈ അന്വേഷണം അതിനുവേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. അച്ഛൻ ക്യാൻസർ വന്നാണ് മരിച്ചത്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് വരാമെന്നൊക്കെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് അങ്ങനെ നമുക്കും എപ്പോൾ വേണമെങ്കിലും ഒരു അന്ത്യം ഉണ്ടാവാം എന്നുള്ളത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ പേടിയോടെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. മരണം അതിലൊരു വളരെ ചെറിയൊരു സംഭവമാണ്. അതിന് വേറൊരാൾ വരുവോടെ ഇപ്പോൾ ചിത്രകല എന്നെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. എത്രയോ ആളുകൾ വരവിന്ന് ഒരു ചെറിയ ചെറിയൊരു ഘട ഒരു ശൃംഖല മാത്രമാണ് നമ്മളെ സ്ഥാനം. അത് കാലത്തിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ നിമിഷമേ ഉള്ളൂ. ഈ നിമിഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റിയെങ്കിൽ വലിയ കാര്യമാണ്. അതിന് അപ്പുറത്ത് നാളെ വേറൊരാൾ തുടർന്നോളൂ. വിളക്കും നിഴലും പോലെ ജീവിതവും മരണവും ഭിന്നമല്ല. എപ്പോഴും അത് അതിൻ്റെ സാന്നിധ്യമുണ്ട് ജീവിതത്തിൽ. മരണം അനിവാര്യമാണ്, പക്ഷെ ജീവിതം മരണത്തോടുകൂടി തീരുന്നില്ല എന്ന് വിശ്വാസം. സി പി നായർ എന്ന് പറയുന്ന വ്യക്തി ഈ മരണത്തോടുകൂടി ഇല്ലാതാകും. പക്ഷേ അതിലൊരു ഇപ്പം ജീവാത്മാവും പരമാത്മാവും അതല്ല, ജീവിതം കൂടെ അവസാനിക്കുന്നതിന് പിന്നെ ഇത് അനന്തമായിട്ട് നീണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട്. മാധവിക്കുട്ടിയുടെ ശാസ്ത്രീയ ബേസിൽ നേരത്തെ സിനിമയിൽ പറയുന്ന പോലെ എല്ലാം ചാകും രുക്മിണി ഈ ആകാശം പോലും എന്നൊരു ഡയലോഗുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ എൻ്റെ അടുത്ത് ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ വളരെ കോൺഷ്യസാണ്. 2:00 I got up and I just opened, put the switch, just open and one frog can climb on the wall? Can a frog climb on the wall? No. So it was a golden frog, not ordinary frog also. Makri anangi idu sonna color aayilu. Then I asked, what is this? Then I kicked it, a veli poi. Outside light is there. I put and went to see that frog is not there. അന്നു തൊട്ട് എനിക്കൊരു അടിയും കൊള്ളും, എന്നും അടി കൊള്ളും. ഒരടി കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അത് എവിടുന്ന് വന്നു എനിക്ക് പറയത്തില്ല. അന്ന തൊട്ടായി ഇത് എന്ത് എങ്ങനെ വായിച്ചാലും പാട്ട് വരിക. ഇപ്പം എനിക്ക് പൈസ കൊടുങ്കിൽ ഞാൻ നേരെ ബീച്ചിലോട്ട് നടക്കുക. അവിടെ ചെന്ന് വായിക്കുമ്പോൾ ഉടനെ പൈസ കിട്ടുന്നു. ഐ ടേക്ക് ഓൺലി 1 ക്വാർട്ടർ, 60 രൂപയുടെ. അത് ഏറ്റവും തറയില്ല ഓപ്പീസാണ്. അത് അവിടെ വെച്ച് എന്താ ചിലപ്പോൾ നീറ്റ് അടിക്കും, ഫുള്ളല്ല ഒരു ലിറ്റിൽ ബിറ്റ്. ദെൻ ഐ ബൈ സം ഫുഡ്, ദാറ്റ് ഈസ് മൈ. രാവിലെ ആകുമ്പം പൈസ ഒന്നും കാണത്തില്ല. എന്തെങ്കിലും 120, 130 അറ്റ് ദി മോസ്റ്റ് അത്രയും കിട്ടുന്നു. അത്രയും കിട്ടുമ്പോൾ തന്നെ ഞാൻ നിർത്തും സാറേ. കറക്റ്റ് 2:00 ഐ വേക്ക് അപ്പ് ആൻഡ് ഐ ഗോ ആൻഡ് സീ ഫ്രോഗ് ഇസ് നോട്ട് ദേർ. ദിസ് ഇസ് ഹാവൻ. വെൻ യു ഡൈ വി ഗോ വേറെ going inside the earth, because in Christian we bury, but Hinduism they burn, no? Burn the body. In heaven Muslims also they bury the body, isn't it? Final stage, the what creature will attack us and take all of this. What is it?